കൈരളി പീപ്പിളിലെല്ലാം മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഹൈദരാബാദിനടുത്തുള്ള ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. വെങ്കടേശ്വര കോപ്പറേറ്റീവ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഇത് ബാലനഗറിലാണ്. ഒട്ടനവധി എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപാട് നമ്മുടെ ആന്ധ്രാപ്രദേശ് മാത്രമല്ല, തമിഴ്നാട്, നമ്മുടെ അദർ സ്റ്റേറ്റിലുള്ള ഒരുപാട് ആൾക്കാർ നേതൃത്വം കൊടുക്കുന്ന ഇൻഡസ്ട്രിയലുകളാണ് ഒരുപാട് ഇവിടെ വളരെ സക്സസ്ഫുള്ളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മലയാളികളുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈദരാബാദ് ഡൈവ്സ് ആൻഡ് മോൾഡ്സിൻ്റെ വലിയ സ്ഥാപനത്തിൻ്റെ മുമ്പിലാണ്. ശരിക്കും ഇത് ഇലക്ട്രോണിക്, ഇലക്ട്രിക്കൽ, മെഡിക്കൽ, ആട്ടോമൊബൈൽ, എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയാണ്. കാസ്റ്റിംഗ് ഡൈസ്, പ്രഷർ ഡൈസ് ആൻഡ് ഇഞ്ചക്ഷൻ മോൾഡ്സ് ആൻഡ് പ്രസ് ടൂൾസ് കോമ്പോണൻറ്റ്സ് എല്ലാം മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു വലിയൊരു സ്ഥാപനം ഹൈദരാബാദ് ഡൈവ്സ് ആൻഡ് മോൾഡ്സ്. ഇതിൻ്റെ പ്രൊപ്രൈറ്റർ ശ്രീ പി രാജൻ, പാലക്കാട് കുഴൽമന്നം സ്വദേശിയായ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ചു. ഒരു ജോലി അന്വേഷിച്ച് മറുനാട്ടിലെത്തി. ജോലിയോടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ട് നേടിയെടുത്ത വിജയമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ. ഈ വിജയത്തിൻ്റെ രഹസ്യം അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. കുഴൽമന്ദത്തിനടുത്തുള്ള കണ്ണന്നൂർ എന്ന ഒരു കൊച്ചു ഗ്രാമം, ഏറ്റവും കൂടുതൽ കർഷകരുള്ള സ്ഥലമാണ് കണ്ണന്നൂർ. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവിന് ഈ അഗ്രികൾച്ചറൽ ഈ എക്യുപ്മെൻ്റ് ഒക്കെ അന്നൊക്കെ മാനുവലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇതല്ലേ. അതെ അതെ. കർഷകർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാനുവലായിട്ട് ഒരു ജോലിയായിരുന്നു. ബിസിനസ് തന്നെയായിരുന്നു. ബിസിനസ് തന്നെ. പിതാവിൻ്റെ പേര് പഴനിമല. പഴനിമല. അപ്പോൾ മക്കൾ എത്ര പേരാണ്? അച്ഛന് മക്കളെന്ന് പറഞ്ഞാൽ 9 പേര്. 9 പേര്. 5 ആൺമക്കളും 4 പെൺമക്കളും. അല്ല, എത്രാമത്തെ മകനായിരുന്നു? ഞാൻ 5-ാമത്തെ. 5-ാമത്തെ. എങ്ങനെയായിരുന്നു സർ ഈ പ്രവാസ ജീവിതം തുടക്കം? ഞാൻ നാട്ടിൽ SSLC വരെ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രദർ, മൂത്ത ബ്രദർ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ പഠിത്തം കഴിഞ്ഞ് ചെന്നൈയിലോട്ട് പോയി. അവിടെ രണ്ടും ഉദ്ദേശം, അവിടെ ആകുമ്പോൾ ജോലിയാവാം, പഠിക്കുകയും ചെയ്യാം എന്നുള്ളതിൽ. അവിടെ പോയി ഒരു 2 മാസം വേറൊരു അവൻ വീട്ടിനടുത്തുള്ള ഒരാൾക്കൊരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, മലയാളി. അതിലായിരുന്നു തുടക്കം. അത് 2-3 മാസം ആകുമ്പോഴത്തേക്ക് അവർ പാർട്ട്നേഴ്സ് തമ്മിൽ വേറൊരു പാർട്ട്ണർ കൂടെ ഉണ്ടായിരുന്നു, എന്തോ പ്രശ്നമായി അത് കമ്പനി പൂട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കറിയുന്ന നമ്മുടെ ബ്രദറിൻ്റെ ഫ്രണ്ട് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അയാളുടെ റെക്കമെൻഡേഷനിൽ ഞാൻ അവിടെ കയറി. അപ്പോൾ അവിടെ കയറി ട്രയൽ തന്നു. വീട്ടിലുള്ള ആ സാഹചര്യം അനുസരിച്ച് കുറച്ചൊക്കെ എനിക്കും പ്രാക്ടിക്കലായിട്ടൊക്കെ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അവിടെ എടുത്തു. അവിടെയായിരുന്നു എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. ഞാനവിടെ ഒരു 3 കൊല്ലം ജോലി ചെയ്തു. ആ 3 വർഷം കൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക്. ഒരുപാട് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവിടെ പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ ഈ 3 വർഷം കഴിഞ്ഞിട്ട് ഞാനവിടെ തന്നെ ജോലിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ടെക്നിക്കൽ അഡ്വൈസർ ഫ്രം കൊളംബോ പ്ലാൻ ആയിരുന്നു അവിടുത്തെ ടെക്നിക്കൽ എക്സ്പെർട്ട് ആൻഡ് അഡ്വൈസർ, ഡിസൈൻ ആസ് വെൽ ആസ് മാനുഫാക്ചറിംഗ്. അപ്പോൾ അദ്ദേഹം അവിടെ 5 കൊല്ലം ഉണ്ടായിരുന്നു.
അയാളുടെ അഞ്ചു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള ആ സമയത്താണ് എ പി ഗവൺമെൻറ് റിക്വസ്റ്റഡ് ഫോർ 2 ഇയേഴ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ, ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ ഹൈദരാബാദിൽ. അതൊരു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ടൂൾ റൂമായിരുന്നു ഇവിടെ സനത് നഗർ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് നോക്കി, ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ജോലിക്കാരെയൊക്കെ നോക്കിയപ്പോൾ ഇവിടെ അത്ര ഡെവലപ്ഡ് അല്ല, പുള്ളിക്ക് ഒറ്റയ്ക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വരണമെന്ന് പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അതുമല്ല, അവിടുത്തെ സാലറി ആൾമോസ്റ്റ് 3 ടൈംസ് ആണ് ഇവിടെ ഓഫർ ചെയ്തത്. അപ്പോൾ അത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അങ്ങനെ ഒരു ഹൈദരാബാദ് യാത്ര ശരിക്കും ജീവിതത്തിലേക്ക് നമ്മളെ ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനാവാൻ സാധിക്കാൻ പോകുന്നു എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരുമെന്ന് കരുതിയിരുന്നു ആ യാത്രയിൽ? അങ്ങനെ കരുതിയിട്ടില്ല. എന്ന് വെച്ചാൽ അന്ന് പ്രായം ചെറുപ്പം ഞാൻ 19 വയസ്സോ, എൻ്റെ 1948 ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. ഇവിടെ വരുന്നത് 1968. എന്ന് വെച്ചാൽ 20 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഞാൻ ചെറുപ്പകാലത്ത് ജോലി ചെയ്യാനുള്ള ഉത്സാഹം, അതിനോടുള്ള ആത്മാർത്ഥത, താല്പര്യം, ആ റെസ്പെക്ട്, അത് മാത്രമാണ് എന്നെ ഇന്ന് ഈ സ്റ്റേജിൽ എത്തിച്ചത്. ശരിക്കും അപ്പോൾ അങ്ങനെ വളരെ ഇവിടെ വന്നു. എത്ര വർഷക്കാലം കഷ്ടപ്പെട്ടു? ഞാൻ ആദ്യം വന്ന ആ സ്ഥാപനത്തിൽ ആ ഫാറിനർ അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്നു. പുള്ളി 2 കൊല്ലം കഴിഞ്ഞ് 1970 ആസ്ട്രേലിയയ്ക്ക് പോയി. ഇവിടുത്തെ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം എസ്റ്റാബ്ലിഷ് ആയി. അവിടെ യൂണിറ്റ് പ്രവർത്തിക്കാതിരുന്ന യൂണിറ്റ് ഞങ്ങൾ വന്നു, പ്രവർത്തനം തുടങ്ങി, 3 ഷിഫ്റ്റ് ഓടിക്കാൻ തുടങ്ങി. അതിനൊരു പേരും അതും ഇതൊക്കെ വന്നു. ഞാൻ പിന്നെ 1 കൊല്ലം കൂടെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇവിടെ ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂൾ ഡിസൈൻ, അതിൽ ജോയിൻ ചെയ്തു. അവിടെയും ഒരു 1975 വരെ ഉണ്ടായിരുന്നു. 75 മാരേജ് കഴിഞ്ഞ് ഫെബ്രുവരി വിവാഹം കഴിച്ചിരിക്കുന്നത് നാട്ടിൽ നിന്ന് തന്നെ കൊല്ലംകോടിനടുത്ത്, പാലക്കാട് കൊല്ലംകോടിനടുത്ത്. അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആണ് ഹൈദരാബാദ് ഡൈസ് ആൻഡ് ടൂൾസ്? അല്ല, അത് 74 സെറ്റപ്പ് ചെയ്തു. 75 ഞാൻ റിസൈൻ ചെയ്തു 74. അത് വേറൊരു ഇൻഡസ്ട്രി ആയിരുന്നു, രാമകൃഷ്ണ എഞ്ചിനീയേഴ്സ് എന്നും പറഞ്ഞ് വേറൊരു പേരിലായിരുന്നു. അതിൽ വേറൊരു പാർട്ട്ണറും ഉണ്ടായിരുന്നു, വൺ മിസ്റ്റർ ശേഷി. സ്റ്റാർട്ട് ചെയ്തു 1980 വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ആ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, 3 ലക്ഷം ലോൺ എടുത്തു അന്നത്തെ കാലത്ത്. അത് ക്ലിയർ ചെയ്തു. പിന്നെ ഒരു സ്ഥലം വാങ്ങിച്ചു, ഒരു ബിൽഡിംഗ് കെട്ടി. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി വീൽ സെപ്പറേറ്റ്, നിങ്ങൾക്ക് യൂണിറ്റ് വേണമെങ്കിൽ യൂണിറ്റ് എടുക്കാം, പോകണമെങ്കിൽ പോകാം. അങ്ങനെ അദ്ദേഹം യൂണിറ്റ് എടുത്തു, ഞാൻ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഹൈദരാബാദ് ഡൈസ് ആൻഡ് മോൾഡ്സ്. ഏത് വർഷം? 1980. ഫെറോസ് ഗൂഡ എന്നും പറഞ്ഞ് ബാലനഗറിൻ്റെ ആ സൈഡിൽ അവിടെയാണ് തുടങ്ങിയത്. ആ സ്ഥലം ഇപ്പോഴും ഉണ്ട്, സ്വന്തം തന്നെയാണ്. അപ്പോൾ തുടക്കം എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്? ഓ, ഹൈദരാബാദ് ഡൈസൺ മോൾസ് തുടങ്ങുമ്പോൾ ആ പിരിഞ്ഞ് ഞങ്ങൾ പിരിയുമ്പോഴൊരു 1.25 ലാക്സ് ആണ് പോകുന്ന ആൾക്ക് അന്ന് ഫിക്സ് ചെയ്തത്. അതും പിന്നെ അല്ലാതെ എൻ്റെ അടുത്ത് ഒരു 3,000 rupees ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്നു. ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് 3,000 രൂപയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇത്രയും രൂപ നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയും ബാങ്ക് ബാലൻസ് ആയിട്ടുള്ള ഒരു 3,000 രൂപയും വെച്ചിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആകപ്പാടുള്ള എല്ലാം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം മനസ്സിൽ വരുവാനുണ്ടായ സാഹചര്യം? മനസ്സ് ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി, എനിക്ക് എൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത മാത്രമല്ല ധൈര്യം, എക്സ്പീരിയൻസ്, ജോലി ചെയ്ത് എങ്ങനെ ആയാലും ജീവിക്കാം എന്നുള്ള ആ ധൈര്യം,
അതിനുള്ള പേടി എനിക്കില്ല, അന്നുമില്ല ഇന്നുമില്ല. അപ്പോൾ ആ സ്ഥാപനം 1980 അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യമായി കിട്ടിയ വർക്ക് ഏതായിരുന്നു? ആദ്യമായിട്ട് കിട്ടിയത് ഇവിടെ ഒരു യൂഫോം ഇൻഡസ്ട്രി എന്നുണ്ട്, യൂഫോം ഈ മാട്രസൊക്കെ. അവർക്ക് ചില കെമിക്കൽ ഇതൊക്കെ ഉണ്ട്, കോമ്പണൻസ് അതൊക്കെ ഉണ്ട്. അതിൻ്റെ അവരുടെ ഡൈസാണ് ഞങ്ങൾ ആദ്യം പ്രഷർ ഡൈസ്, ഇഞ്ചക്ഷൻ മോൾഡ്സ്. ഇഞ്ചക്ഷൻ മോൾഡ്സ്. അപ്പോൾ അന്ന് അതിന് പറ്റിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മെഷീനറി അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വേൾഡ് ക്ലാസ് മെഷീൻസൊക്കെ ഉണ്ടെന്ന് എല്ലടുത്ത്. വേൾഡിൽ ടോപ്പ് എന്ന് പറയുന്ന, നിങ്ങൾ ജർമ്മനിയിലോ സ്വിറ്റ്സർലാൻഡിലോ ഉപയോഗിക്കുന്ന അതേ മെഷീനറി നമുക്കുണ്ട്.